ശ്രീനാടനപൂരി രണ്ട് മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എൻ്റെ ചോദ്യം ഇപ്പോഴും ഇതാണ് ഗവർണർക്ക് എങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും ഈ വിഷയം ഒന്നുമില്ല ഇതിന്റെ ഇതിലെ ഗവർണർ ഗവർണർ തന്നെ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി ആ ആ വിഷയം പൊതുസമൂഹത്തിൽ രജിസ്റ്റർ ചെയ്തു ആ വിഷയം ഏറ്റെടുക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി തയ്യാറാകുന്നില്ല പ്രശ്നം അതല്ലേ ഇപ്പോൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞു ഇന്ന് സുധാകരൻ പറഞ്ഞ് പെൻഷന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജി ആ നിലപാടിനോട് വിയോജിപ്പാന്നാ പറഞ്ഞത് അപ്പോൾ ഈ ഈ പൊതു വിഷയങ്ങൾ ഗവർണർ ഉന്നയിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഗവർണർ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഗവർണറെ പൂർണ്ണമായി കണ്ണുമടച്ച് പിന്തുണയ്ക്കേണ്ട കാര്യം ഞങ്ങൾ പിന്തുണച്ചിട്ടുമില്ല ഇപ്പോൾ ഓർഡിനൻസിന്റെ വിഷയത്തിലാവട്ടെ ഗവർണർ എടുത്ത പല നിലപാടുകളിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഗവർണർ സംവിധാനത്തെയും സ്ഥാപനത്തെയും തകർക്കാൻ അവഹേളിക്കാൻ ഞങ്ങൾ കൂട്ടുനിക്കുന്നില്ല എന്നേ പറയുന്നുള്ളൂ ഞങ്ങൾക്ക് ഗവർണർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാനം അതിൽ മാർ പാർട്ടി ആരും അങ്ങനെ അല്ല പക്ഷേ ഗവർണറെ സതീശന്റെ അവസാനം അടക്കമുള്ള ആളുകൾ അല്ലേ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ചെന്നിത്തലും ഉമ്മൻചാണ്ടിയേയും കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയേയും ചെന്നിത്തലയും കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം സ്ഥാപനങ്ങളെ ഇത്തരം സ്ഥാപനങ്ങളെ എങ്ങനെ നോക്കിക്കാണമെന്ന് കണ്ടുപഠിക്കണമെന്നാണ് പറഞ്ഞത് അത് കോൺഗ്രസിലെ പൊളിറ്റിക്സ് ആണെന്ന് പറയാം നിങ്ങൾ പറയാം ഒരു യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ

നമ്പർ എന്ത് ന്യായത്തിന്റെ പേരിലാണ് ന്യായ സമ്മേളനം ഞാൻ നടത്തി ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സമവായത്തിനായി മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രി സമവായം മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്ന എന്തിനാണ് ഗവർണർക്ക് അങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് രാജ്ഭവനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള ഭരണഘടനാ ഭരണഘടനാപരമായി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അധികാരങ്ങളിൽ കൈകടത്താനുള്ള ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ച ഗവർണറെ സപ്പോർട്ട് ചെയ്യുകയല്ലേ നിങ്ങൾ വേണ്ടത് പ്രതിപക്ഷം ചെയ്യേണ്ടത് ഒരു ഉദ്യോഗസ്ഥനെ സർ അവിടെയാണ് എനിക്ക് തെറ്റുന്നത് അവിടെയാണ് നിങ്ങൾ ഇതിന്റെ ഔന്നത്യം ഉയർത്തിപ്പിടിക്കേണ്ടത് ഇത് ഔന്നത്യമല്ല അത് ഒരു ഉദ്യോഗസ്ഥനെ എന്നാൽ ഉദ്യോഗസ്ഥനെ അല്ല മാറ്റേണ്ടത് അല്ലെ അതെ